എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് നമുക്കൊരു മോര് കാച്ചിയതിൻ്റെ റെസിപ്പി കാണാം. മോര് കാച്ചിയത് മാത്രമല്ല, നമുക്ക് നല്ല കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കാം എന്നും കൂടെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് മിൽമാപ്പാൽ ഒരു അര ലിറ്ററിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. കൂടെ ഒരു ചെറിയ ടിപ്പും കൂടെ, ഇപ്പം നമ്മൾ പാലിൻ്റെ കവർ ഇതേപോലെ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ അതിനെ വെള്ളത്തുള്ളികളെല്ലാം ഇറ്റ് വീണ് പൊയ്ക്കോളും. ഇങ്ങനെ ചെയ്യാൻ എൻ്റെ നാത്തുവിനാണ് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം അതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് തവി കൊണ്ട് ഇളക്കി കൊടുക്കണം. പാല് ഒന്ന് വറ്റി വരണം. ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും നമ്മൾ പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തവി കൊണ്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണം. അത് നല്ലതുപോലെ കുറുകി വരുമ്പോൾ നമുക്കറിയാം പാലിന് ചെറിയൊരു കട്ടി പോലെ കാണും. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കണം. അതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. പാല് നല്ലതുപോലെ അങ്ങ് തണുത്തു പോകരുത്, അതിനകത്ത് ചെറിയൊരു ചൂട് വേണം. ആ ചൂടോടെ നമുക്ക് ഉറയൊഴിക്കേണ്ട പാത്രത്തിലോട്ട് പാല് ഒഴിച്ചു കൊടുക്കാം. പാല് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് തൈരാണ്. ഇപ്പോൾ ഞാനിവിടെ നേരത്തെ ഇരുന്ന ഉറയുടെ ബാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് തൈര് ചേർത്ത് കൊടുക്കേണ്ട, 1 സ്പൂൺ തൈര് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാലിന് ചെറിയൊരു ചൂട് വേണം, അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കട്ട തൈര് നമുക്ക് കിട്ടുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തൈര് എങ്ങനെയാണ് കട്ടിയായിട്ടാണ് കിട്ടിയത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തൈര് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല കട്ട തൈരാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേ രീതി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ട തൈര് തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ പാല് നമ്മൾ ഇളക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നല്ലതുപോലെ ഒന്ന് കുറഞ്ഞ് കിട്ടണം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഈ തൈര് കൊണ്ടാണ് ഞാൻ മോര് കാച്ചുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മോര് കാച്ചാനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 പച്ചമുളക്, 3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങ എടുക്കുമ്പോൾ കഷ്ടിച്ചൊരു 2 ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ എടുത്താൽ മതി. മോരിന് തേങ്ങ ഒരുപാട് ചേർക്കത്തില്ല. അതല്ല, നമുക്ക് തേങ്ങ ഇല്ലാതെ വേണേലും മോര് കാച്ചി എടുക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പം കാന്താരിമുളക് എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞപ്പൊടിയാണ്. 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോരിന് കഴിവതും മഞ്ഞപ്പൊടി കുറച്ചിടുന്നതായിരിക്കുന്നില്ല. എന്ന് വെച്ചാൽ മഞ്ഞൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മുമ്പേ നിൽക്കും. അതുകൊണ്ട് കുറച്ച് മാത്രം മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടിയും 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ മോരിന് അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ചിലയിടങ്ങളിലൊക്കെ മോന് അല്പം ഇഞ്ചിയും കൂടെ അരയ്ക്കാറുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ അരയ്ക്കുമ്പോൾ ഈ രീതിയിലാണ് അരയ്ക്കുന്നത്. ഇനി നമുക്കതിലോട്ടൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തൈരെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിൽ നിന്ന് ഞാൻ 1 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മോര് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് തൈരാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ നല്ല കട്ട തൈരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ 1 കപ്പ് തൈരിൻ്റെ കൂടെ ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടെ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിലർക്ക് മോര് നല്ല ലൂസായിട്ടിരിക്കണം, ചിലർക്ക് ഇച്ചിരി കുറുകിയിരിക്കണം. അപ്പം അതിൻ്റെ കൺസിസ്റ്റൻസിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. ഈ തൈര് തന്നെ നമുക്ക് പച്ചടി ഉണ്ടാക്കുന്നതിന് എല്ലാം എടുക്കാം. അപ്പോൾ അത് പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് അരച്ചെടുക്കേണ്ട, ഒരു ഫോർക്കോ വല്ലതും ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ കട്ടിയോടെ തന്നെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. മോറിനായിട്ട് നമുക്കത് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഈ 1 കപ്പ് തൈര് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തൈരിനകത്ത് നമ്മൾ വെണ്ണ നീക്കിയിട്ടില്ല. അപ്പോൾ വെണ്ണ നീക്കണം എന്നുള്ളവർക്ക് വെണ്ണ നീക്കിയിട്ട് നമുക്ക് മോര് കാച്ചിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് മേളിൽ ചെറിയത് പതപോലെ കാണുന്നത്. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരും കൂടെ ചേർത്ത് കൊടുക്കാം. മോര് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ മോരിനൊക്കെ ഉപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് അളവിൽ ചേർത്ത് കൊടുക്കണം.
പിന്നെ ഇത് ഒരുപാട് തിളച്ച് വരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം ജസ്റ്റ് അന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മൺകലത്തിനായതുകൊണ്ട് തന്നെ ചൂട് അതുപോലെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കാച്ചിയ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടുവറുത്തതും കൂടെ ഇടുമ്പോഴാണ് മോരിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെയുള്ള ഓണർ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണത്തിന് ആശംസകൾ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഓണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.